ഹലോ ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ പരിസരം നിങ്ങളെ പരിചയപ്പെടുത്താനാണ്. ഹലോ, ഇതാണ് ഞങ്ങളുടെ തറവാട്ട് അമ്പലം. 25 വർഷം മുമ്പ് വരെ ഈ അമ്പലത്തിന് ചുറ്റുമായി ഒരു അതിരുവേരുകളും ഇല്ലാണ്ട് 18 കുടുംബങ്ങൾ താമസമായിരുന്നു. ഇപ്പോഴാകെ 3 കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ, അതും അതിരുവേരുകളൊക്കെ കെട്ടിയിട്ട് വേർതിരിച്ചിട്ട്. ഇതാണ് വീട്ടിൻ മുൻവശത്ത് പാടം, അത് കഴിഞ്ഞാൽ കുന്ന്, കുന്നു കയറി മുഴുവൻ പാറമടകളാണ്. ലാസ്റ്റ് 10 വർഷം മുമ്പ് വരെ ഈ കുന്നിൽ നിറയെ കുറുക്കന്മാരായിരുന്നു. ഇപ്പോൾ കുറേയായിട്ട് പേരിന് പോലും ഒരു കുറുക്കനില്ല. ആ മറ്റേ ഇങ്ങനെ ഓളിയിരുന്ന സാധനമില്ല, അത് തന്നെ. ഇപ്പോൾ മുഴുവൻ പന്നികളും ഒക്കെയാണ്. ആ കുന്ന് ഫോറസ്റ്റുകാർ ഏറ്റെടുത്തതിന് ശേഷമാണ് പന്നികൾ കണ്ടു തുടങ്ങിയത്. മുൻവശത്തുള്ള പാടത്തൊക്കെ ഇറങ്ങിയിട്ട് കുത്തി മറിച്ചിട്ട് ഉഴുതിട്ട് വീടിൻ്റെ പടി വരെ വരും കള്ളപ്പന്നികൾ. ഇനി വീട്ടിൻ്റെ പുറക സൈഡിലാണെങ്കിൽ പറമ്പ്, പാടം, കുന്ന്, പാറമട അങ്ങനെയൊക്കെയാണ്. വീട്ടിൻ്റെ വലതുവശം ടൗണിനോട് പോകാനുള്ള റോഡുണ്ട്, പിന്നെ കുന്ന്, പാറമട അങ്ങനെയാണ്. ഇനി വീട്ടിൻ്റെ ഇടത് സൈഡ് പാടം, കുന്ന്, പാറമട അങ്ങനെയൊക്കെയാണ്. അങ്ങനെ പാറമടകൾ ചുറ്റപ്പെട്ടതാണ് എൻ്റെ നാട്. ഇതാ ഈ കാണുന്നതാണ് സുന്ദരാൻ്റെ കോറി. ഇത് കുറേ കാലമായി നിർത്തി വെച്ചിട്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇതിലാണ് ഇപ്പോൾ കുളിക്കണതും മീൻ പിടിക്കുന്നതൊക്കെ. പിന്നെ ഇവിടെ ഒരു മരണവും കൂടെ നടന്നിട്ടുണ്ട്. 5 വർഷം മുമ്പ് ഒരു അമ്മച്ചി മുങ്ങി മരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയായിരുന്നു. ഇതാ അപ്പുറത്ത് കാണുന്നതാണ് ബംഗാളി പാറമട. അവിടെ 2 മരണം നടന്നിട്ടുണ്ട്. കുറച്ച് വർഷം മുമ്പ് ഒരാട്ട വണ്ടി കഴുകാൻ വന്നിട്ട് ഏഷ്യർ വണ്ടിയോടെ വെള്ളത്തിലോട്ട് മറിഞ്ഞു മരിച്ചതായിരുന്നു. പിന്നീട് ഒരു 5 വർഷം മുന്ന് ഒരു ബംഗാളി മുങ്ങി മരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അതിൻ്റെ ബംഗാളി പാറമട എന്ന പേര് വന്നത്. അങ്ങനെ പിന്നെ കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. പിന്നെ ഇവിടെ കുറേ പ്രേതകഥകളൊക്കെ പ്രചരിച്ചിരുന്നു. പിന്നെ ഫേമസ് ആയിട്ടുള്ള സിനിമ ലൊക്കേഷനുകളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക.